वक्रतुंड महाकाय सूर्यकोटि सम प्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഗുരുവന്ദനം. എസ് എം ഇ സി ടി അസ്ട്രോ സെൻ്ററിൻ്റെ കെ പി ജ്യോതിഷ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ജ്യോതിഷാചാര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം ശുദ്ധജാതകവും പാപജാതകവും എന്ന രണ്ട് തരം ജാതകങ്ങളുണ്ട്. ഇതിലെന്താണ് ശുദ്ധജാതകം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. യാതൊരുവിധ ജ്യോതിഷ പരിജ്ഞാനവും ഇല്ലാത്തവർക്കും ഈ ശുദ്ധജാതകത്തെ മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സാഹചര്യം കൂടി ഒന്ന് ചുരുക്കി പറയാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ക്ലയൻറ്റ് അയാളുടെ ഒരു ജാതകവും അതോടൊപ്പം തന്നെ ഒരു വിവാഹ പൊരുത്തം നോക്കാനായിട്ട് ഒരു ഗ്രഹനില കുറിപ്പും കൂടി കൊണ്ടുവന്ന് ഈ ജാതകങ്ങൾ ശുദ്ധജാതകമാണോ, ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ജ്യോതിഷരെ കാണിച്ചു, അതിൽ രണ്ട് ജ്യോതിഷർ പറഞ്ഞു ഇത് ശുദ്ധജാതകമാണ്, ഒരാൾ പറഞ്ഞു ഇത് ശുദ്ധജാതകമല്ല, ഇങ്ങനെ പറയുമ്പോൾ ഈ ഏത് ജ്യോതിഷൻ പറഞ്ഞതാണ് ശരി, ഈ ജാതകത്തിലുള്ള ശരിയായ അവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടാണ് അയാൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഒട്ടനവധി ആളുകൾക്ക് നേരിടേണ്ടി പല സമയത്തും നേരിടേണ്ടതായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. ഏത് ജ്യോത്സ്യം പറഞ്ഞതാണ് ശരി, ആരെയാണ് വിശ്വസിക്കാണ്ടിരിക്കേണ്ടത് എന്നൊക്കെ വരുന്ന ഈ നിർണായക ഘട്ടം ഒഴിവാക്കാൻ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികൾക്കും വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ശ്രദ്ധയോട് കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ശുദ്ധജാതകം അറിയാനുള്ള ഒരു രീതി, ഒരു ഗ്രഹനിലയിലുള്ള ജന്മലഗ്നത്തിൽ നിന്നും ചന്ദ്രലഗ്നത്തിൽ നിന്നും, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ശുക്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും, ഈ മൂന്ന് രാശികളിൽ നിന്നും രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാവത്തിലോ ഒന്നിൽ കൂടുതൽ ഭാവത്തിലോ പാപഗ്രഹങ്ങൾ, അതായത് പാപഗ്രഹങ്ങൾ എന്ന് പറയണമെങ്കിൽ ചൊവ്വ, ശനി, രാഹു, കേതു, സൂര്യൻ, പക്ഷഫലമില്ലാത്ത ചന്ദ്രൻ, ഈ പറഞ്ഞ മേലെ പറഞ്ഞ ശനി, രാഹു, കേതു, കുജൻ, സൂര്യൻ ഈ ഗ്രഹങ്ങളോട് ചേർന്ന് ഒരേ രാശിയിൽ നിൽക്കുന്ന ബുധൻ, ഇവരെല്ലാം പാപഗ്രഹങ്ങളാണ്. ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രഹമോ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളോ മുകളിൽ പറഞ്ഞ ഈ ലഗ്നത്തിൻ്റെ കൂടെയോ ചന്ദ്രൻ്റെ കൂടെയോ ശുക്രൻ്റെ കൂടെയോ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ നിൽക്കുന്നുവെങ്കിൽ ആ ജാതകത്തെ നമ്മൾ പാപജാതകമായിട്ടാണ് പറയേണ്ടത്. അതായത് മേൽപ്പറഞ്ഞ പാപഗ്രഹങ്ങൾ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ശുക്രനിൽ നിന്നും ഒരു ഗ്രഹം പോലും നിൽക്കാതിരുന്നാൽ മാത്രമേ ആ ജാതകം ശുദ്ധജാതകമാവുകയുള്ളൂ. നിങ്ങൾക്ക് സ്വയം മക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ജാതകങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പാപഗ്രഹങ്ങൾ ഒന്നുകൂടി പറയാണ്, വേർതിരിച്ച് പറയാണ്, കുജൻ, രാഹു, കേതു, ശനി, സൂര്യൻ, പക്ഷഫലമില്ലാത്ത ചന്ദ്രൻ, മേൽപ്പറഞ്ഞ ഈ ഗ്രഹങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന ബുധൻ, ഇവയെല്ലാം പാപഗ്രഹങ്ങളാണ്. ശുഭഗ്രഹങ്ങൾ വ്യാഴം, ശുക്രൻ, തനിച്ചു നിൽക്കുന്ന ബുധൻ, പക്ഷഫലമുള്ള ചന്ദ്രൻ, ഇവയെല്ലാം ശുഭഗ്രഹങ്ങളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രഹനില എന്ന ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ ല എന്നൊരക്ഷരം സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. ആ രാശിയാണ് ലഗ്നം. ആദ്യം ഈ ലഗ്നം മുതൽ എണ്ണുമ്പോൾ രണ്ടാമത്തെ രാശിയിലോ, അതായത് ലഗ്നം ഒന്ന് എന്നെണ്ണുക, തൊട്ടടുത്തുള്ള രാശി രണ്ട്, അങ്ങനെ രണ്ടാമത്തെ രാശിയിലോ നാലാമത്തെ രാശിയിലോ ഏഴാമത്തെ രാശിയിലോ എട്ടാമത്തെ രാശിയിലോ പന്ത്രണ്ടാമത്തെ രാശിയിലോ, ഇവിടെ തന്നിരിക്കുന്ന ഈ പാപഗ്രഹങ്ങൾ എന്ന പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു ഗ്രഹമോ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളോ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിലോ ഒന്നിൽ കൂടുതലോ രാശിയിൽ നിന്നാൽ ആ ജാതകം ലഗ്നാൽ പാപമുള്ളതായി കണക്കാക്കണം. ഇപ്രകാരം തന്നെ നിങ്ങൾ ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതൽ എണ്ണുമ്പോൾ ലഗ്നത്തിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ
രണ്ട് ചന്ദ്രനിൽ നിന്നെണ്ണണം. ചന്ദ്രൻ ഒന്നാമത്തെ രാശിയായിട്ട് എണ്ണുമ്പോൾ രണ്ടാം ഭാവം രണ്ടാമത്തേതിലോ നാലാമത്തേലോ ഏഴാമത്തേലോ എട്ടാമത്തേലോ പന്ത്രണ്ടാമത്തേലോ ഇതിലേതെങ്കിലും ഒരു രാശിയിലോ ഒന്നിൽ കൂടുതൽ രാശികളിലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രാൽ പാപമുള്ളതായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതുപോലെ തന്നെ ശുക്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ആ രാശിയിൽ നിന്ന് ആ രാശി തൊട്ട് എണ്ണുമ്പോൾ ഈ ലഗ്നത്തിനും ചന്ദ്രനും പറഞ്ഞതുപോലെ തന്നെ 2, 4, 7, 8, 12 എന്ന രാശികളിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ ശുക്രാൽ പാപമുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇങ്ങനെ ഈ മൂന്ന് നിലകളിലും ലഗ്നത്തിൽ നിന്ന്, ചന്ദ്രനിൽ നിന്ന്, ശുക്രനിൽ നിന്ന് എന്നീ മൂന്ന് ഗ്രഹങ്ങളിൽ നിന്ന് എണ്ണുമ്പോൾ 2, 4, 7, 8, 12 എന്നീ രാശികളിൽ ഒന്നിൽ പോലും ഒരു പാപഗ്രഹങ്ങളും ഇല്ല എങ്കിൽ മാത്രമാണ് ആ ജാതകം നമ്മൾ ശുദ്ധജാതകം എന്ന് പറയാൻ പാടുകയുള്ളൂ. ചില ജ്യോതിഷർ ലഗ്നത്തിൻ്റെ 7-ലും 8-ലും മാത്രം നോക്കി അവിടെ പാപഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിനെ ശുദ്ധജാതകമായിട്ടാണ് കണക്കാക്കി വരുന്നത്. ആ രീതി തികച്ചും ശരിയായതാണെന്ന് പറയാൻ കഴിയില്ല. അതായത് ആധികാരികമായിട്ടുള്ള എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ശുക്രനിൽ നിന്നും മൂന്ന് നിലകളിൽ നിന്നും ചിന്തിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ, അതായത് നിങ്ങളുടെ ജാതകത്തിലുള്ള ലഗ്നവും ചന്ദ്രനും ശുക്രനും ഏതേത് രാശികളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്വന്തം ജാതകം ഏത് തരം ഉള്ളതാണെന്ന്, ശുദ്ധമാണോ അല്ല പാപമുള്ളതാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം വിവാഹപ്പൊരുത്തമൊക്കെ നോക്കാൻ ശരിയായ രീതിയിൽ പഠിച്ചിട്ടുള്ള ശരിയായ ജ്യോതിഷരെ സമീപിച്ച് മറ്റുള്ള പൊരുത്തങ്ങളെല്ലാം നോക്കി തീരുമാനിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.